വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ പകൽ അള്ളാഹു സുബഹാനമൂവത്തായാല അനുഗ്രഹങ്ങളും മൗഫിറത്തും ചൊരിഞ്ഞു നൽകുന്ന മൊമിനിയങ്ങളിൽ നരകമോചനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട് അള്ളാഹു അവർക്ക് പുറത്തു നൽകുമാറാകട്ടെ വിശുദ്ധമായ റമദാനിൻ്റെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയ്ക്ക് തൊട്ടുമുമ്പേയുള്ള വെള്ളിയാഴ്ചയാണിത് നമുക്ക് സംസാരിക്കുവാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അധിക സംസാരങ്ങളില്ലാതെ അബാധത്തുകളിലായി കഴിച്ചുകൂട്ടിയ നേരമാണിത് ഈ അവസാനത്തെ പത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ നരകമോചനത്തിൻ്റെ പത്താണിത് അള്ളാഹു സുബാനഹൂവത്തായ അവൻ്റെ ശിക്ഷകളുടെ സങ്കേതമായ നരകം ആ നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ മോചിപ്പിക്കുന്ന മോചനം നൽകുന്ന പകലുകളും രാത്രികളുമാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് ഇത്രയും ദിവസങ്ങളിൽ ആരാധനകളിൽ മുഴുകിയിരുന്നതിനു ശേഷം ഈ അവസാന സമയങ്ങളിൽ ശ്രദ്ധമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലെ അതിനിർണായകമായ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു നരകമോചനം എന്നു പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് നാം എപ്പോഴും ആഗ്രഹിക്കുന്ന നാളെ പടച്ചവൻ്റെ കോടതിയിലെത്തുമ്പോൾ സ്വർഗത്തിലേക്ക് കടക്കണമെന്നാഗ്രഹിക്കുന്ന ആശിക്കുന്ന വിശ്വാസികളാണ് നാം ഓരോരുത്തരും നരകം എന്നു പറഞ്ഞാൽ അതൊരു കേവലം പ്രയോഗമല്ല വിശ്വാസികളിൽ നിന്ന് അല്ലെങ്കിൽ അധർമ്മകാരികളിൽ നിന്ന് വഴിപിഴച്ചു നടന്നവരെ പ്രവേശിപ്പിക്കുമെന്ന് പറയുന്ന കേവലം ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തള്ളല്ല നരകം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മൾ ആലോചിച്ചു നോക്കൂ ഇന്നഫി വൻ ഉൽ ഉലിൽ ബാബ് എത്ര വിശാലമായ ഒരു പ്രമേയത്തെയാണ് നരകത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഖുർആാൻ ചർച്ചയ്ക്കെടുക്കുന്നത് സുബാന നാം ആലോചിച്ചു നോക്കൂ വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ ചാപ്റ്റർ ത്രീ നൂറ്റി തൊണ്ണൂറാമത്തെ വചനം ഇങ്ങനെയാണ് ഇന്നിമില്ല നമ്മുടെ എല്ലാവരുടെയും ചിന്താമണ്ഡലങ്ങളെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ മുഴുവനും ചിന്തയുടെ ലോകങ്ങളിലേക്ക് വിളിക്കുകയാണ് വിശുദ്ധ ഖുർആൻ എന്താണ് ഈ വചനങ്ങളുടെ ആശയസാരം വിശുദ്ധമായ റമലാനിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകേണ്ട വിചാരവുമാണിത് എന്താണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് നരകമെന്നു കേൾക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്നോ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തതാണെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിച്ചു തള്ളേണ്ടവരല്ല ചില ആളുകൾ നരകമെന്ന് കേൾക്കുമ്പോൾ അത് വെറും കെട്ടുകഥയാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടാകും അവരോടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വൽ ഇന്നഫിൾ ഇതിൻ്റെ ക്രിയേറ്ററെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിളിയാളമാണ് വിശുദ്ധ ഖുർആൻ നൽകിയത് ഇന്നഫി വൽ ലൈലി വന്നഹാർ നമ്മുടെ മുമ്പിലൂടെ മാറി മാറി വരുന്ന പകലും രാത്രിയും എത്ര കൃത്യമാണ് അതിൻ്റെ സംവിധാനം ഭൂമിയുടെ ചലനം നിങ്ങൾ നോക്കൂ എത്ര കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനെ നിങ്ങൾ ശ്രദ്ധിക്കൂ എത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ സഞ്ചാരപഥം നിർണയിക്കപ്പെട്ടത് ഭൂമിയിലെയും ആകാശത്തെയും ഈ ദൃഷ്ടാന്തങ്ങളെ തന്നെ നിങ്ങൾക്കു ചിന്തിച്ചാൽ ആകാശലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതുമതി മതി ഇതിൻ്റെയൊക്കെ സൃഷ്ടാവിന് നിങ്ങളുടെ വഴിപിഴപ്പിന് അല്ലെങ്കിൽ നിങ്ങൾ ധർമ്മമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയാൽ അതിനു നൽകാൻ പറ്റിയ ശിക്ഷകളെക്കുറിച്ച് അതിനൊരുക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബുദ്ധിയുടെ എല്ലാ പഴുതുകളും അടച്ചു കൊണ്ടാണ് ഭൂമിയെക്കുറിച്ച് ആലോചിക്ക് സൂര്യനെക്കുറിച്ച് ആലോചിക്ക് എല്ലാ ഗോളങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരൂ ഈ ഗോളങ്ങളെയും ലോകങ്ങളെയും മുഴുവനും പടച്ച ക്രിയേറ്ററായ അള്ളാഹു സുബാനഹുല അവനെ സംബന്ധിച്ചിടത്തോളം നരകം ഒരു പ്രശ്നമല്ല നരകത്തിൻ്റെ പടപ്പും അത് സൃഷ്ടിച്ച് സംവിധാനിക്കലും അവനെ സംഭവി അവനെ സംബന്ധിച്ചെടുത്തോളം ഇമ്പോസിബിളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലൂല പാതിരാവുകളിൽ ഇരുന്നും കിടന്നും അതുപോലെ മറ്റവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്ത ദൃഷ്ടാന്തങ്ങൾ കുറിച്ച് ആലോചിക്കുന്നവർ അറിയാതെ പറഞ്ഞു പോകും അള്ളാഹുവെ ശിക്ഷയിൽ നിന്ന് നരകത്തിൻ്റെ കഠോരമായ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കിത്തരണമേ രക്ഷപ്പെടുത്തി എന്ന് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം ഐബാദുർ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ പറഞ്ഞു വൈബാദുർ റഹ്മാൻ ഹൗന അവിടെ നിങ്ങോട്ട് തുടങ്ങിയിട്ട് പറഞ്ഞു അദാബ ജഹന്നമ ഇന്ന അല്ലാ അള്ളാഹുവിൻ്റെ സച്ചരിതരായ ദാസന്മാർ സദാസമയങ്ങളിലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലൂന റബ്ബന عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما مرق ما قلنا മോശമായ വാസ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നവരാണ് ഉന്നതന്മാരായ അടിമകളെന്ന് ദാസന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ചോദിക്കേണ്ട നേരമാണിത് ചോദിച്ചാലോ അള്ളാഹു നൽകുന്ന നേരവും ഇമാം ഇമാഹമ്മദ് റലിയല്ലാഹ് വൻഹു അവിടുത്തെ മുസ്നദിൽ കൊണ്ടുവന്നതു കാണാം റമലാനിന്റെ രാവുകളിലും പകലുകളിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന അസംഖ്യമാളുകളുണ്ടത്രേ ഉദ ഉദ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളുടെ നേരങ്ങളുമുണ്ട് അത്രേ നമ്മുടെ കൈകൾ തുറന്നു വെച്ച് അള്ളാഹുവേ നരകത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ എന്ന് നാം പറയേണ്ട നേരമാണിത് നമ്മുടെ മുൻഗാമികളെ നോക്കൂ അവർ ചൊല്ലിയ വരികളല്ലേ നമ്മുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ പലരും രാത്രികളിൽ അവരുടെ കണ്ണുകളെ സജലങ്ങളാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടവരർത്ഥിച്ച വരികളാണ് പടച്ചവനെ സ്വർഗം ചോദിക്കാനുള്ള അവസ അവകാശമൊന്നും എനിക്കില്ല അതിനു പറ്റിയ Yeah. എന്നാലോ നിന്റെ നരകത്തെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല അതിനാൽ എൻ്റെ പാപങ്ങളെ പുറത്തു നൽകണമേ എന്നവർ ചെയ്തുകൊണ്ടേയിരുന്നു നമ്മുടെ രാത്രികൾ കണ്ണുനീർ കൊണ്ട് അള്ളാഹുവിലേക്ക് നാം തേടിക്കൊണ്ടേയിരിക്കുക പടച്ചവനെ ഞങ്ങൾക്ക് നിൻ്റെ ഓശാരമായി സ്വർഗം നീ പ്രധാനം ചെയ്യണേ അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തറവാടാണല്ലോ സ്വർഗം ആ സ്വർഗത്തിലെ തിരിച്ചു പോകണം അപ്പോൾ ചില ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് മനുഷ്യൻ ചെയ്യുന്ന അധർമ്മങ്ങളെല്ലാം വിലക്കെടുത്ത് അവനെ അങ്ങ് നരകത്തിന്റെ അവകാശിയാക്കി തള്ളിക്കളയാനാണോ അള്ളാഹു സുബഹാന ഹൂവത്തായാലെ ശ്രമിക്കുന്നത് എന്ന് തീർച്ചയായുമല്ല നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണത് അള്ളാഹുവിൻ്റെ വലിയ അപാരമായ റഹ്മത്തിൻ്റെ വചനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ എത്ര സുതാര്യമായിട്ടാണ് പറഞ്ഞത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട് ഉദാഹരണം നാം ഒരു സ്ഥലത്ത് അകപ്പെട്ടുപോയി അവിടെ നമ്മെ ആക്രമിക്കാൻ കുറേ വന്യജീവികൾ കടന്നു വരുന്നു ആ വന്യജീവികൾ കടന്നു വരുന്ന നേരത്ത് നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ലെങ്കിൽ അവിടെയാണ് നമ്മളതിനെ ക്രൂരത എന്ന് പറയുക വഴികളൊന്നുമില്ലാതെ അടച്ചിട്ട് വന്യജീവികളെയും മഴിച്ചുവിട്ട് ആ വന്യജീവികൾ വന്ന് നമ്മെ പിടിക്കുന്ന നേരത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതിരുന്നാൽ അത് ക്രൂരതയാണ് എന്നാലോ അള്ളാഹുവിൻ്റെ ഖുർആാനും അള്ളാഹുവും അങ്ങനെയൊന്നുമല്ല പറഞ്ഞത് എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ എൻ്റെ ശബ്ദം കേൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം നമുക്ക് രക്ഷപ്പെടാൻ എമ്പാടും വാതിലുകൾ തുറന്നിട്ടു റമലാനിലെ പത്തു ദിവസങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വാതിലുകളാണ് ആ വാതിലുകൾ മുഴുവനും തുറന്നിട്ടിട്ടാണ് നിന്നെ തേടി നരകം വരുന്നത് ആ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട് ആ വഴികളൊന്നും എക്സ്പ്ലോർ ചെയ്യാതിരിക്കുമ്പോഴാണ് തീർച്ചയായും നീ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടുക നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് വിഡ്ഢികൾ എന്ന് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ മണ്ട അല്ല ബുദ്ധിപരമായി ആലോചിക്കാൻ കഴിവില്ലാത്തവരാകുന്നത് ഈ വഴികളെല്ലാം ഉണ്ടായിരിക്കെ നരകത്തിന് പിടികൊടുക്കേണ്ടി വരുമ്പോൾ അത് മണ്ടത്തരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഈ വഴികൾ എക്സ്പ്ലോർ ചെയ്ത് ആ വഴികളിലൂടെ നമ്മൾ പുറത്തേക്കെത്തി ആവശ്യമായ സ്വർഗത്തിൻ്റെ സുഖ സുഖങ്ങളെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീക നൽകുമാറാകട്ടെ ഈ രാത്രികളിൽ ഏറ്റവും അധികം നാം ചൊല്ലേണ്ട ഒന്നാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവെ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള വഴികൾ തുറന്നു തരുകയും മോചനം നൽകുകയും ചെയ്യണമേയെന്ന് പടച്ചവനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് രക്ഷയുടെ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷമാണ് ഈ മാർഗങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ വിട്ടുപോകുമെന്ന് പറഞ്ഞത് ഏകപക്ഷീയമായി നീ നരകത്തിൻ്റെ അവകാശിയാണെന്നല്ല എല്ലാ വഴികളും നിൻ്റെ മുമ്പിലുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് റമലാനിലെ പത്തു ദിവസങ്ങളിൽ നമ്മുടെ സാധാരണ ജീവിതത്തിലെ പോലെ കഴിഞ്ഞു പോകാനാണ് ആഗ്രഹമെങ്കിൽ അതിന് യാതൊരു പ്രശ്നവുമില്ല നമുക്ക് നോമ്പെടുത്ത് വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറന്ന് നമുക്ക് രാത്രികളിൽ സൊറ പറഞ്ഞിരുന്ന് അങ്ങനെ ഈ റമലാനിനെ വേണമെങ്കിൽ യാത്രയാക്കാം പക്ഷേ അങ്ങനെയല്ല നിനക്ക് വേണമെങ്കിൽ ഈ രാത്രികളെ ഉപയോഗിക്കും യാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുണ്ട് നമുക്കറിയാവുന്ന പ്രസിദ്ധമായൊരു വചനം ഉണ്ടല്ലോ വിശുദ്ധ റമദാൻ ഒരു കടല് പോലെയാണ് ചില ചിലയാളുകൾ അതിൻ്റെ തീരത്തുനിന്നതിനെ നോക്കിക്കാണുന്നു ചില ആളുകൾ അതിലേക്കിറങ്ങി കാലു നനയ്ക്കുന്നു ചില ആളുകളോ അതിലേക്കിറങ്ങി ആഴത്തിലിറങ്ങി മുത്തുകളും രത്നങ്ങളും വാരിയെടുക്കുന്നു ഈ വചനം നമ്മൾ ഓർത്തുവെക്കുക അവസാന വത്തുകളിൽ കണ്ണുനീരോടെ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനാവശ്യമായ പ്രാർത്ഥനകൾ നാം ചെയ്തുകൊണ്ടേയിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പിന്നീട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളുടെ മനസ്സുകളിൽ രക്ഷയുടെ മാർഗങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള സലാമത്തിൻ്റെ മാർഗങ്ങളെ അടയാളപ്പെടുത്തി അതിനുവേണ്ടി അധ്വാനിക്കുക നമ്മൾക്ക് സാധാരണ സംസാരങ്ങൾക്ക് ഇനിയും അവസരമുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ വരുന്നതോടെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആയി നമ്മുടെ പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടാം രാഷ്ട്രീയമായ വിവാദങ്ങളിൽ ഇടപെടാം മറ്റ് ഏർപ്പെടാം പക്ഷേ ഇത് നമ്മുടെ നേരമാണ് നമ്മൾ ഇന്ന് നമ്മുടെ കാര്യം റബ്ബിനോട് പറഞ്ഞില്ലെങ്കിൽ ഇനിയൊരവസരം വരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ കാര്യം റബ്ബിനോട് പറയുക നാളെയും രാഷ്ട്രീയം പറയാൻ നമുക്ക് സമയമുണ്ട് മറ്റ് ഭൗതിക കാര്യങ്ങൾ പറയാൻ സമയമുണ്ട് ഇത് നമ്മുടെ സമയമാണ് നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തി നമ്മുടെ റബ്ബിനോട് നമ്മുടെ അവലാദികൾ പറഞ്ഞ് നമ്മുടെ ആഹ്റത്തിൻറെ രക്ഷയെ നാം അള്ളാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട ദിവസങ്ങളും സമയങ്ങളുമാണ് ഹാനഹുല നമുക്കൊക്കെ തൗഫീഖ നൽകുമാറാകട്ടെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രക്ഷയുടെ മാർഗമുണ്ട് അതിലെ പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ ആരാധനകൾ ഇഖ്ലാസ് കൊണ്ട് ധന്യമാക്കുക എന്നതാണ് ഇഖ്ലാസാണ് ആരാധനകളുടെ ആത്മാവ് ഇഖ്ലാസുള്ള മനുഷ്യൻ ഇഖ്ലാസോടെ ചെയ്യുന്ന അമലുകൾ നല്ല നിഷ്കളങ്കമായി അമലു ചെയ്യുക ആരെയും കാണിക്കാനല്ല എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എൻ്റെ റബ്ബ് കൂടുതലായി എന്നെ 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 നിരീക്ഷിക്കുന്നുണ്ട് അവന്റെ നിരീക്ഷണത്തിന്റെ കീഴിലാണു ഞാൻ എന്ന ചിന്തയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ആമലുകളിലൊക്കെ ഒരു നിഷ്കളങ്കതയുണ്ടാവുക മറ്റാരും ഇവിടെ എനിക്ക് ഈ ചെയ്യുന്ന ആമലിനൊന്നും തരാനില്ല ഒരു പക്ഷേ നാട്ടുകാർ പറഞ്ഞേക്കാം ഞാൻ വലിയ ബാധത്തുകാരനാണെന്ന് അതിനപ്പുറം എനിക്ക് ലഭിക്കാനൊന്നുമില്ല അവർ നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും അതുകൊണ്ട് എനിക്ക് യാതൊരു നേട്ടവുമില്ല എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എൻ്റെ അമൽ പരിഗണിക്കപ്പെട്ടാലോ അതിന് വലിയ നേട്ടമുണ്ട് എന്ന ചിന്തയോടെ ഇഖലാസോടെ അള്ളാഹു സുബാനഹ അവൻ്റെ ഔദാര്യം ചെയ്യുന്ന അടിമകളുടെ കൂട്ടത്തിൽ പെടാൻ ഇഖ്ലാസോടെ നമ്മൾ വർത്തിക്കുക രണ്ടാമത്തത് നമ്മുടെ വീടുകളിൽ ജമാഅത്ത് നിസ്കാരങ്ങൾ വളരെ കൃത്യമാക്കുക വീടുകളിൽ എന്ന് പറഞ്ഞത് നമ്മുടെ നിലവിലെ സാഹചര്യം എങ്ങനെയായതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരങ്ങൾ വീടുകളിൽ ജമാഅത്തായി കൃത്യമായി നിർവഹിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി അതിനെ സൂക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നബി നബിസ്വല്ലാഹു അലീഹു വസല്ല തങ്ങൾ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നവരെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു നാലുറക്കാലത്ത് നിസ്കാരം രണ്ടു സമയങ്ങളിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് നരകമോചനമുണ്ട് ഏതാണ് ആ നാലുറക്കാലത്ത് നിസ്കാരം ലുഹുറിൻ്റെ മുമ്പ് നാലിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ലുഹുറിന് ശേഷം നാലുറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം നരകമോചനത്തിന് കാരണമാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആരോഗ്യമുള്ള സമയമാണിത് ഒഴിവ് സമയമാണിത് നാം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ലുഹുർ നിസ്കാരത്തിൻ്റെ മുമ്പ് ഒരു നാലിറക്കായത്ത് നിസ്കരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ശേഷം ഒരു നാലിറക്കായത്ത് നിസ്കരിക്കാനും നമുക്ക് ബുദ്ധിമുട്ട് ില്ല അതുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടച്ചവന്റെ നരകത്തിൽ നിന്നുള്ള രക്ഷയെ കാംക്ഷിച്ചുകൊണ്ട് ആ മുമ്പുള്ള നാലും ശേഷമുള്ള നാലും നമ്മൾ നിസ്കരിക്കുക അത് നരകമോചനത്തിൻ്റെ കാരണമാണ് പിന്നെയോ നരകത്തെപ്പോലും നരകത്തിൻ്റെ തീയെപ്പോലും കെടുത്തി കളയുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ച് നമ്മുടെ മുൻഗാമികളും നബി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീര ാണ് ദുഇബീൻ എന്ന് പറഞ്ഞ് വലിയ അധ്യായങ്ങൾ തന്നെ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ച മഹാന്മാരുണ്ട് കണ്ണുകളിൽ നിന്നുറ്റുവീഴുന്ന കണ്ണുനീർ തുള്ളികൾ ആ കണ്ണുനീർ തുള്ളികൾ മതി നിന്റെ നരകത്തെ കെടുത്തിക്കളയാൻ അതിലെ ഓരോ തുള്ളികൾക്കും നരകത്തിൻ്റെ കത്തി ജ്വലിക്കുന്ന ജ്വാലകളെ അടക്കുവാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളൊക്കെ ചിരിക്കാനേറെ ഇഷ്ടപ്പെടുന്നവരാണ് കോമഡി ഷോകൾ നമ്മുടെ വീടുകളിലെ സ്വീകരണ മുറികൾ കീഴടക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ യൂട്യൂബിലടക്കം ഈ റമലാൻ പോലെയുള്ള കാലങ്ങളിൽ ടിക്ടോക്കുകളും മറ്റ് സോഷ്യൽ ആപ്പുകളിലും വരുന്ന ഫണ്ണി വീഡിയോസുകളുടെ കാഴ്ചക്കാരായി മാറുന്നുണ്ട് കാരണം നമുക്ക് ചിരിക്കാൻ ഇഷ്ടമാണ് എന്നാൽ നമ്മൾ നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മൾ എത്രയാണ് കരയുന്നത് നമുക്ക് കരയാൻ ഇഷ്ടമല്ല പക്ഷേ നമ്മൾ കരഞ്ഞാൽ ആ ഓരോ തുള്ളി കണ്ണുനീരിനും നമ്മുടെ ആഹ്റത്തിലെ നം നമ്മൾ എത്തിപ്പെടാനുള്ള നരകത്തിൻ്റെ തീയിൽ നിന്ന് മോചനം നൽകാൻ കഴിയുന്ന കണ്ണുനീർ തുള്ളികളാണ് നിൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് നിൻ്റെ കണ്ണുനീർ തുള്ളികൾ പോലും വിലപ്പെട്ടതാണ് വിശ്വാസിയുടെ ഒരു തുള്ളി കണ്ണുനീരിന് നരകത്തിൻ്റെ ജ്വാലകളെ അടക്കാൻ കഴിവുണ്ട് എന്ന് നാം അറിയുക ഒറ്റക്കിരുന്ന് കരയാൻ ശ്രമിക്കുക എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരങ്ങളെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഒരല്പനേരം ആദ്യമൊന്നും ചിലപ്പോൾ നമുക്ക് കരയാൻ കഴിയണമെന്നില്ല നമ്മുടെ കൽവിൻ്റെ കറുപ്പ് പൊട്ടിച്ച് കണ്ണുനീര് പുറത്തേക്ക് വരണമെന്നില്ല പക്ഷേ നമ്മൾ പതിയെ പതിയെ അള്ളാഹുവിലേക്കുള്ള ആലോചനകളിലേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് അതിനെ സംവിധാനിച്ച റബ്ബ് നരകത്തെ എങ്ങനെയാണ് പടച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ചു വരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നുപോകും മാത്രമല്ല അള്ളാഹു സുബഹാനുഭവത്തായാലേ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ് എന്നാലോചിക്കുമ്പോൾ എനിക്ക് നമ്മുടെ കണ്ണുകൾ അറിയാതെ സജലങ്ങളാകും അള്ളാഹു അങ്ങനെ അവനെ ഓർത്ത് കരയുന്ന മിനീങ്ങളിൽ മുത്തക്കീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വഴി സുബഹി നിസ്കാരത്തിനു ശേഷമുള്ള റിക്റുകളാണ് സുബഹിക്കു ശേഷം അതേ പായയിലിരുന്ന് സൂര്യനുദിക്കുന്നത് വരെ നമ്മൾ തിക്റുകൾ ചൊല്ലുക നരകമോചനത്തിൻ്റെ വഴിയാണ് എന്ന് മഹാന്മാരായി മാമുകൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞില്ല നമ്മൾ ഓരോ തവണയും ചൊല്ലുന്ന തിക്റുകളില്ലേ സുബഹാന അലഹമുല്ല അള്ളാഹു അക്ബർ ഈ ദിഖറുകളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ചൊല്ലുന്ന ഈ അധിക്കാറുകളെല്ലാം നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉതകുന്നതാണ് അതുപോലെ അള്ളാഹു സുബഹാന ഹൂവാലയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക മാത്രമല്ല ഒരുപാട് ഇബാധത്തുകളിലായി നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തുക പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം നൽകുക നമ്മുടെ നാടുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നെവിടെയെങ്കിലും പാവങ്ങളായ ആളുകൾ ഒരു നേരത്തെ അന്നം കിട്ടാതെ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി ആ അന്നം കിട്ടാതെ കഴിയുന്ന പാവങ്ങളായ ആളുകളെ കണ്ടെത്തി ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക അവർക്ക് നൽകുക അവരെ വിളിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുക അങ്ങനെയൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹു സുബഷനുഹൂത്താലെ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷകളിൽ നിന്ന് രക്ഷയുടെ വഴിയിലേക്ക് കിടക്കാം അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തത് നമുക്ക് സാധ്യമാണ് ഒരുപാട് വഴികൾ നമുക്ക് രക്ഷപ്പെടാനുണ്ട് ആ വഴികളെ മുഴുവനും ഉപയോഗപ്പെടുത്തി രക്ഷ െ വീണ്ടും നരകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ബുദ്ധിശൂന്യത സംഭവിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ നരകം നിസ്സാരമല്ല എന്നാണ് ഈ മഹാപ്രപഞ്ചത്തെ ചൂണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിനാൽ നരകത്തിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനാവശ്യമായ കർമ്മങ്ങളെ അധികരിപ്പിച്ചു ചെയ്ത് നമുക്ക് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം നമുക്ക് അറിയുന്നത് െ അള്ളാഹുവിൻറെ മാർഗത്തിലേക്ക് ഒരുവനങ്ങ് തിരിഞ്ഞാൽ അവൻ്റെ ആ മാനസികമായ തിരിയലിനു തന്നെ അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നുണ്ട് വർഷങ്ങളോളം കാടുകളെയും നാടുകളെയും വിറപ്പിച്ചു നടന്ന ഒരു കൊള്ളക്കാരി ഉണ്ടായിരുന്നു ഷബാന എന്ന് പേരുള്ള ആ കൊള്ളക്കാരി തൻ്റെ മുമ്പിലെത്തുന്നവരെ മുഴുവനും കൊള്ളയടിച്ചവൾ മാത്രമല്ല മരുഭൂമിയിൽ കള്ള് കച്ചവടം ചെയ്തവൾ മാത്രമല്ല അവരുടെ കീഴിൽ വേഷ്യാലയങ്ങളടക്കമുള്ള വൃത്തി കൂട്ടിരുന്നവൾ ഈ ഷാബാന എന്ന് പറയുന്ന പെണ്ണ് ഒരിക്കൽ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി ആ പ്രസംഗം നിർവഹിച്ചത് സ്വാലിഹുൽ മുരറി റലിയല്ലാഹു വൻഹു എന്ന മഹാപണ്ഡിതനായിരുന്നു ആ പ്രസംഗം തൻ്റെ കാതുകളിൽ വീണപ്പോൾ ഈ മനസ്സിൽ ഒരു മാറ്റം വന്നു അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷകളിലേക്കാണല്ലോ ഞാൻ ചെന്നു ചേരാനുള്ളത് എന്നാലോചിച്ച ഷാബാന നടന്ന് വന്ന് സ്വാലിഹുൽ മുരയോട് ചോദിച്ചു അല്ലയോ ഗുരുവര്യരെ എനിക്ക് ാഹു പൊറത്തു നൽകുമോ സാലിഹുൽ മുരി അറിയാഹുവൻഹു നാടുകളെ മുഴുവനും വിറപ്പിച്ച പെണ്ണിനോട് പറഞ്ഞു തൻ്റെ മുമ്പിലുള്ളത് ആരാണ് എന്ന് സ്വാലിഹുൽ മുരിക്ക് അറിയില്ല മഹാനവറുകൾ പറഞ്ഞു തീർച്ചയായും റബ്ബ് നിനക്ക് പുറത്തു സാലിഹുൽ മുരി തങ്ങളുടെ ആ വർത്തമാനം ഷാബാന എന്ന ആ പെണ്ണിനെ വല്ലാതെ കുലുക്കിയില്ല അവർ ചോദിച്ചു എൻ്റെ പാപങ്ങൾ നിസ്സാരമല്ല താങ്കൾ വിചാരിക്കും പോലെ ഒരു പെണ്ണുമല്ല എൻ്റെ പാപങ്ങൾ റബ്ബ് പുറത്തു നൽകുമോ മുരി തങ്ങൾ പറഞ്ഞു അത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും റബ്ബ് പുറത്തു തരും വീണ്ടും ഷാബാന ചോദിച്ചു അല്ല സ്വാലുഹുൽ മുരി തങ്ങളെ എനിക്ക് റബ്ബ് പുറത്തു തരുമോ ആ സമയത്ത് സ്വാലുഹുൽ മുരി തങ്ങളുടെ ഉദാഹരണം മതി ഷാബാനെ ആരാണെന്നറിയാൻ സ്വാലുഹുൽ മുരി തങ്ങൾ പറഞ്ഞു സാക്ഷാൽ ഷാബാനയാണെങ്കിലും പടച്ചവൻ പുറത്തു കൊടുക്കുമോളെ ഇത് കേട്ട ഷാബാന ബോധരഹിതയായി വീണു അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞു സ്വാലിഹുൽ മുരി അലിയാഹു അൻഹു ഒരിക്കൽ ക്യാബാലയം തവാഫ് ചെയ്യും അതാ മെലിഞ്ഞ ഒരു സ്ത്രീ മഹാനവറുകളുടെ മുമ്പിൽ വന്നു ആ സ്ത്രീ വന്നിട്ട് ചോദിച്ചു അല്ലയോ ഗുരുവേ അങ്ങേക്ക് എന്നെ അറിയുമോ മഹാനവറുകൾ പറഞ്ഞു എനിക്കറിയില്ല അവിടുന്ന് ആ സ്ത്രീ പറഞ്ഞു ഞാനാണ് അങ്ങ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ പടച്ചവൻ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചു വന്ന പെണ്ണ് മഹാനവറുകൾ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ആ നേരം ആ പെണ്ണ് രണ്ടു കൈകളും കവാലയത്തിൻ്റെ മുമ്പിൽ വെച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു പടച്ചവനെ എൻ്റെ ഗുരുവാണ് ഈ നിൽക്കുന്നത് എനിക്ക് വെളിച്ചം തന്ന മഹാനാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല നീ ഇദ്ദേഹത്തെ സൽക്കരിക്കാനുള്ള വിഭവങ്ങൾ നൽകണമേ ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്നുള്ള തളിക ഇറങ്ങുകയാണ് ഷാബാന എന്ന ഒരു കാലത്തെ മരുഭൂമിയെ വിറപ്പിച്ച പെണ്ണ് ആ തളിക വാങ്ങി സാലിഹുൽ സാലിഹുൽമുരി തങ്ങളുടെ കൈകളിൽ കൊടുത്തു സാലിഹുൽ സ്വാലിഹുൽമുരി ചോദിച്ചു മോളെ നീ ആരാണ് പറഞ്ഞു ഞാനാണ് ഷാബാന ഒരു കാലത്ത് മരുഭൂമിയെ മുഴുവനും വിറപ്പിച്ച ആളുകളെ കൊള്ളയടിച്ച ആളുകളെ തെറ്റിലേക്ക് വഴി നടത്തിയ നിരവധി ആളുകളെ അടക്കി ഭരിച്ചിരുന്ന ഷബാന എന്ന കൊള്ളക്കാരിയില്ലേ ആ കൊള്ളക്കാരിക്ക് ഒരു വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് തളികകൾ ഇറങ്ങാൻ പാകത്തിൽ അവരുടെ കണ്ണുനീർ കൊണ്ടവർ ഹൃദയം കഴുകി ശുദ്ധിയാക്കി അവരുടെ ജീവിതത്തെ വേറൊരു എത്തിച്ചു പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇത്ര നാൾ തെറ്റിൽ അഭിരമിച്ചു നടന്ന് എനിക്ക് മാപ്പില്ല എന്ന് കരുതൽ നീ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നീ പറയാൻ തയ്യാറാണെങ്കിൽ നിന്റെ റബ്ബ് നിനക്ക് പൊറത്തു തരും അതിനിരിക്കാൻ പറ്റിയ നേരം ഇതാണ് വരുന്നുണ്ട് ഇരുപത്തി മൂന്നാം രാവ് ഇന്ന് രാത്രി മഹാനരായിബിൻ അബ്ബാസ് അറിയാൻഹുവിനെ പോലെയുള്ളവർ ലൈലത്തുൽ കദർ ആകാൻ സാധ്യതയുള്ള ദിവസമായി പറഞ്ഞ രാത്രി ഇരുപത്തി അഞ്ചാം മഹാന്മാർ ലൈലത്തുൽ കദറിനെ കണ്ട രാത്രി ഇരുപത്തിയേഴാം രാവ് ലോകത്തെ ഒരുപാട് മാമുകൾ ലേലത്തുൽ കദർ ആണെന്ന് പറഞ്ഞ രാത്രി ഇരുപത്തിയൊൻപത് ആരാവ് ലൈലത്തുൽ കദറിനെ നേരിട്ട് അനുഭവിച്ച മഹാന്മാരുടെ രാത്രി ഈ വരുന്ന രാത്രികളെ മുഴുവനും യാഴ്ത്തിക്കാഫുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ഉറതലുകൾ കൊണ്ട് തസ്ബീഹുകൾ കൊണ്ട് നന്നാക്കിയെടുത്ത് ഈ രാത്രികളിൽ ചോദിച്ചാൽ ഈ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് വലിയ നേട്ടത്തിലെത്താൻ കഴിയും ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ വിശുദ്ധ റമദാൻ നമ്മളോട് യാത്ര പറയാൻ അതിനാൽ ഈ ദിവസങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി ഈ രാത്രികളിൽ നല്ലതുപോലെ അധ്വാനിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കുവാനോ സ്വർഗത്തിലെത്തുവാനോ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖം നൽകുമാറാകട്ടെ അള്ളാഹു പടച്ചവനെ ഈ ആഴ്ചകളിൽ ഞങ്ങളുടെ മഹല്ലുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ ഞങ്ങൾ വെള്ളിയാഴ്ചകളിൽ സന്ദർശിക്കാറുള്ള സമയങ്ങളാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഉസ്താദുമാർക്ക് കൂട്ടുകാർക്ക് സഹോദരങ്ങൾക്ക് സ്നേഹജനങ്ങൾക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ നാളെ ഞങ്ങളെയും അവരെയും ജന്നാത്തന്യായ്മിൽ നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ ഞങ്ങൾക്ക് നിന്നോട് സ്വർഗം ചോദിക്കാനുള്ള ഒരവസരവുമില്ല അള്ളാഹുവേ ഞങ്ങളൊക്കെ പാപി ികളും ദോഷികളുമാണ് റബ്ബെ ഞങ്ങൾക്ക് നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ നിൻ്റെ അനുഗ്രഹം ചെയ്തു തന്ന് സ്വർഗത്തിലാക്കിത്തരണം റഹ്മാനെ ഒരുപാട് ആളുകൾ പള്ളിയെ സഹായിച്ചവരും അതുപോലെ പഴയ പള്ളിയുടെ കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടവരുമായ ആളുകൾ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന ആളുകൾ നല്ല ചെറുപ്പക്കാരായ ആളുകൾ ഇത്തരത്തിലുള്ള സദസ്സുകൾ വേണമെന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാർ അള്ളാഹു അവർക്കൊക്കെ നീ ബറക്കത്തു ചെയ്യണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ മജുലിസുകളിലും ഖുർആാനോദിയും ഇസ്തഗുഫാർലിയും പങ്കുചേരുന്ന മഹല്ലിലെ ഉമ്മമാർ അള്ളാഹു അവർക്കൊക്കെ നീ ഹൈറു ജൊരിയണം റഹ്മാനെ അവർക്കെല്ലാവിധ ബറക്കത്തിൻ്റെ വാതിലും തുറക്കണം റഹ്മാനെ ബിബറക്കത്തി സൈദന മുഹമ്മദിൻ സല്ലാഹു അലഹി വസ്ല്ലാം ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസ്ല്ലാം എല്ലാവരും ഈ രാത്രികളിലൊക്കെ ചെയ്യുമ്പോൾ ഓർക്കുക എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ആഹ്രത് ആവാന അനഹദി റബ്ബുൽ ആലമീൻ വസ്സലാമലൈക്കു വറഹമത്തല്ലാഹി വ